ഹായ് ഓൾ, ഇറ്റ്സ് മീ ജുഗാൻ. അപ്പം നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ തളിപ്പറമ്പ തൃശ്ശംബരം അമ്പലത്തിലേക്കാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ് എന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾ ആക്ച്വലി രാത്രി അവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 10:30 ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്താനായിട്ട്. അപ്പോൾ അതിന് മുൻപേ അവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വണ്ടി പാക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോവാണ് ചെയ്തത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് ഇവിടുന്ന് അത്യാവശ്യം നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെ പാക്ക് ചെയ്തിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് സ്റ്റാളും ഒരുപാട് ഡിഫറെൻ്റ് സ്റ്റാളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഉത്സവത്തിന് ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു വിൻചാം നല്ല രസമുണ്ടായിരുന്നു. അത് ഞാൻ കുറേ കണ്ടായിരുന്നു അവിടെ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ പോകുമ്പോൾ ഞങ്ങൾ സ്റ്റാളിലൊന്നും കയറിയിട്ടില്ല, നേരെ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായേ. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി കേട്ടോ. ഇവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. രാത്രിയായിട്ടും യാ രാത്രി എസ്പെഷ്യലി പ്രോഗ്രാംസൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. അപ്പം അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ വേറെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, ക്ലാസിക്കൽ ഡാൻസൊക്കെ ആയിട്ട്. യൂഷ്വലി എനിക്ക് അങ്ങനെ ക്ലാസിക്കൽ ഡാൻസൊന്നും അധികം കാണാൻ ഇഷ്ടമല്ല. പക്ഷേ അവരുടെ സോങ് സെലക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് കുറച്ച് പ്രോഗ്രാം കണ്ടായിരുന്നു, രണ്ട് ഡാൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി, കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റോളൊക്കെ നോക്കി അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉത്സവം മെയിനായിട്ട് നടക്കുന്നത് പുലർച്ചെയായിരിക്കും, ഒരു 2:30 ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞങ്ങൾ അത് കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ ഈ ഒരു സ്റ്റാളിൽ കയറിയിട്ട് ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പം എല്ലാവിടെയും ഫെസ്റ്റൊക്കെ നടക്കുന്നത് കൊണ്ടൊക്കെ ഇതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെയായിരുന്നു. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് ചുമ്മാ 1-2 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ ബാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.